Hi dear friends, welcome to Kerala Mech Tech. In this video, a Skoda Superb. Skoda Superb is a coolant replacement in the video. I will share this video. Skoda Superb ആയിരുന്നു അപ്പോൾ അതിൻ്റെ കൂളൻ്റിൻ്റെ കണ്ടീഷനും അതിൻ്റെ റിസർവർ ടാങ്കിൻ്റെ ഒക്കെ കണ്ടീഷൻ എന്തായിരുന്നു എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഡിയർ ഫ്രണ്ട്സ്, ഇതൊരു 2007 മോഡൽ സ്കോഡ സൂപ്പർബിൻ്റെ റിസർവർ ആണ് ഈ കാണുന്നത്. ഇതൊരു സ്കോഡ സൂപ്പർബ് ആണ്, TDI എന്ന ഡീസൽ വേരിയൻ്റ് ആണിത്. അപ്പോൾ ഇത് ഒരുപാട് കാലമായിട്ട് കൂളൻ്റ് ഒന്നും റീപ്ലേസ് ചെയ്യാതെ ജസ്റ്റ് നോർമൽ വാട്ടർ ആഡ് ചെയ്ത് ഓടിയിട്ട് ഇതിൻ്റെ കണ്ടീഷൻ കൊണ്ടോ. ഇത് ഒറ്റൊരു നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഗ്യാസ്കറ്റ് പോയ പോലെ നമുക്ക് തോന്നും. പക്ഷേ ആക്ച്വലി ഇതേതല്ല സംഭവം. ഇത് നോർമൽ വാട്ടർ ആഡ് ചെയ്ത് ഓടിയത് കൊണ്ട് ആ ഇതിലുള്ള നോർമൽ വാട്ടറിലുള്ള മിനറൽസും സോൾട്ടും എല്ലാം ഇതിനകത്ത് പോയി റിയാക്ട് ചെയ്ത് വന്നേക്കുന്ന സ്കെയിലാണ്, ഫോം ചെയ്തേക്കുന്ന സ്കെയിലും റസ്റ്റുമാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കൂളിംഗ് സിസ്റ്റം ചോക്ക് ആകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ കാർ ഓടിയാൽ. സോ നമ്മളിതിപ്പം ഈ റിസർവർ ടാങ്ക് റിമൂവ് ചെയ്ത് ഇത് ഫുള്ളി ക്ലീൻ ചെയ്ത് റീഫിക്സ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. അതേപോലെ കൂളിംഗ് സിസ്റ്റം ഫുള്ള് നമ്മൾ ബ്ലീഡ് ചെയ്തിട്ട് പുതിയ കൂളൻ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം പോകുന്നത്. കൂളൻ്റ് ടാങ്കിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും നിറയെ തുരുമ്പാണ്, തുരുമ്പ് വെള്ളം നിറയെ ഇതിനകത്ത് കാണാം നമുക്ക്. ഇതിൻ്റെ ഈ സ്ക്രൂസ് ഉള്ള ഏരിയ ആണ്. ഇത് സ്ക്രൂ ഓൾറെഡി ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. സ്ക്രൂ റിമൂവ് ചെയ്ത് ജസ്റ്റ് ഇത് ടാങ്ക് ലിഫ്റ്റ് ചെയ്ത് ഇതിൻ്റെ അടിയിലൊരു സെൻസറുണ്ട്, ഒരു ലെവൽ സെൻസറാണ് ആക്ച്വലി ഇത്. അതിൻ്റെ കണക്ടർ വളരെ കെയർഫുള്ളായിട്ട് വേണം റിമൂവ് ചെയ്യാനായിട്ട്. ഈ കാണുന്നതാണ് അതിൻ്റെ സെൻസർ വരുന്ന ഏരിയ. ഈ താഴെ കാണുന്നതാണ് അതിൻ്റെ കണക്ടർ. നമ്മൾ ഈ കെയർഫുള്ളി അത് റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ റിസർവർ ടാങ്കിനകത്ത് ഉള്ള കുളിർ അല്ലെങ്കിൽ അതിൻ്റെ അഴുക്ക് വെള്ളം കളക്ട് ചെയ്ത് ഇതാണ് അതിൻ്റെ ആ കണ്ടീഷൻ. മൊത്തം തുരുമ്പാണ്, റസ്റ്റാണ് മൊത്തം. ഇപ്പം നമ്മൾ റിസർവർ ടാങ്ക് ക്ലീൻ ചെയ്ത് ഫിക്സ് ചെയ്തേക്കുന്നു. ഫിക്സ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ കണ്ടിന്യൂഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പം മാക്സിമം പറ്റാവുന്ന രീതിയിൽ നമ്മളിത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിറയും സിക്സാക് ഫോമിലിങ്ങനെ പല അറകളാണ് ആക്ച്വലി ഇതിലുള്ളത്, ഈ ടാങ്കിനകത്തുള്ള. അപ്പം ചില കോർണറായിട്ടുള്ള ഏരിയകളിലൊന്നും ബ്രഷ് പ്രോപ്പറായിട്ട് എത്താത്തതുകൊണ്ട് ചില ഏരിയാസ് നമുക്ക് അത്രയും നന്നായി ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും മാക്സിമം ടാങ്ക് അത്യാവശ്യം നല്ല ക്ലീൻ ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പം ബ്ലീഡിങ് പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ടാങ്കിൽ കുറച്ചും കൂടിയും ഡിസ്റ്റിൽ വാട്ടർ ആഡ് ചെയ്തിട്ട് കാർ നമ്മൾ റണ്ണിങ്ങിലിടും, അതായത് ഐഡ്ലിങ്ങിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിടും. ചൂടാകുന്നതനുസരിച്ച് നമുക്ക് റിട്ടേൺ ലൈനിനകത്ത് കൂടി ഡിസ്റ്റിൽ വാട്ടറും ഈ അഴുക്കും ചേർന്ന വെള്ളം എല്ലാം റിട്ടേൺ വന്നു തുടങ്ങുന്നതനുസരിച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കും, വെള്ളം ആഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. പ്ലസ് നമ്മളിപ്പോൾ ഇതിനകത്ത് കുറച്ച് റേഡിയേറ്റർ ഫ്ലഷ് നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ റിട്ടേൺ ലൈൻ നമ്മൾ അഴിച്ച് നേരെ പുറത്തേക്ക് എടുക്കും. അപ്പോൾ നമുക്ക് റിട്ടേൺ വരുന്ന ലൈനിലൂടെ അഴുക്കായിട്ടുള്ള ആ ഒരു വെള്ളം മൊത്തം നമുക്ക് പുറത്ത് കളക്ട് ചെയ്യാം. സോ നമ്മളിപ്പം കാർ സ്റ്റാർട്ടിങ്ങിലിട്ടു. മേലെ കാണുന്ന നമ്മുടെ ഈ റിസർവർ ക്യാപ്പ് നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്തിട്ടില്ല, കുറച്ച് നമ്മൾ ലൂസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കാരണം പ്രഷർ ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ബ്ലീഡിങ് പ്രോസസ്സ് ഈസി ആയിട്ട് നടക്കുകയല്ല. അപ്പോൾ ഈ കാണുന്ന ചെറിയ ട്യൂബ് ഇതാണ് നമ്മുടെ റിട്ടേൺ ലൈൻ. ഇതിലും വഴിയാണ് കൂളൻ്റ് റിട്ടേൺ നമുക്ക് റിസർവർ ടാങ്കിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലിപ്പ് നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഈസി ആയിട്ട് ആ ട്യൂബ് റിമൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഡൗൺ പോർഷനിൽ കാണുന്ന ഈ ട്യൂബാണ്, ഇതിൽ വഴി ഈ ട്യൂബ് വഴിയാണ് നമുക്ക് കൂളിംഗ് സിസ്റ്റത്തിന് ആവശ്യമുള്ള കൂളൻ്റ് റിസർവർ ടാങ്കിൽ നിന്ന് വലിച്ചെടുക്കുന്നത്. സർക്കുലേഷൻ നടന്ന് തിരിച്ച് ഈ ചെറിയ ട്യൂബിനകത്ത് കൂടിയാണ് റിട്ടേൺ വരുന്നത്.
നമ്മളിപ്പോൾ അത് റിമൂവ് ചെയ്ത് ബ്ലീഡിംഗ് പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വെൻസ് എന്നുള്ള കമ്പനിയുടെ ഒരു കൂളിംഗ് സിസ്റ്റം ഫ്ലഷ് ആണ് ഞാൻ ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇത്രയധികം ബ്ലോക്ക് ഉള്ളത് കൊണ്ടാണ് ഇത്ര ഇതുപോലെ ഒരു ഫ്ലഷ് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന മേലെ കാണുന്ന റിട്ടേൺ ട്യൂബ് നമ്മൾ റിമൂവ് ചെയ്തു. അതിൽ നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് ട്യൂബ് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്ലെറ്റ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കത് വരുന്ന റിട്ടേൺ ലൈൻ നമുക്ക് കളക്ട് ചെയ്യാം. അപ്പം ഈ കുറഞ്ഞു വരുന്ന എമൗണ്ട് നമ്മൾ എപ്പോഴും റിസർവർ ടാങ്കിലേക്ക് നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കണം. അപ്പം അല്ലെങ്കിൽ വണ്ടി ഓവർ ഹീറ്റ് ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഓൾറെഡി ഈ ഒരു ബ്ലാക്ക് ബക്കറ്റിൻ്റെ ഏകദേശം ഒരു കാൽ ഭാഗത്തിലധികം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും റിസർവർ ടാങ്കിൽ ഡിസ്റ്റിൽ വാട്ടർ ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മളിപ്പം കളക്ട് ചെയ്യാൻ വേണ്ടി മറ്റൊരു ബക്കറ്റിലേക്കും കൂടി ഇട്ടിട്ടുണ്ട്. ഇനിയുള്ള പ്രോസസ്സിൽ നമ്മളിതിൽ കണ്ടിന്യൂസ് കൂളൻ്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ട്രാൻസ്പെറൻറ്റ് ട്യൂബിലൂടെ റിട്ടേൺ ആയിട്ട് കൂളൻ്റ് വരുന്നോണം വരെ നമ്മളിതിൽ കൂളൻ്റ് ആഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഗൈസ് ഓൾമോസ്റ്റ് ബ്ലീഡിങ് കഴിയാറായി. നമുക്ക് ഈ ട്രാൻസ്പെറൻറ്റ് ട്യൂബിനകത്ത് കാണാം കറക്റ്റാണ് കൂളൻറ്റിൻ്റെ പിങ്ക് കളറായി വരുന്നിട്ടുണ്ട്. ഇത് എൻ്റെ പഴയ തുരുമ്പ് വെള്ളം നമുക്ക് ഈ ബക്കറ്റിൽ കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത്ര അഴുക്കായ കണ്ടീഷനാണ് ഇതിനകത്ത് നിന്ന് കിട്ടിയ ഒരു കൂളിംഗ് വാട്ടറിൻ്റെ. ഇപ്പം നമുക്ക് ഈ വൈറ്റ് ട്യൂബിനകത്ത് കൂടി നമുക്ക് പുതിയ കൂളൻ്റ് വരുന്നത് നമുക്ക് കാണാം. ഈ കാണുന്നത് പുതിയ കൂളൻ്റാണ് കണ്ട, ലെവൽ ഏകദേശം എക്സാക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് റിമൂവ് ചെയ്തിട്ട് റിട്ടേൺ ലൈൻ തിരിച്ച് നമ്മൾ നമ്മുടെ റിസർവർ ടാങ്കിൽ കണക്ട് ചെയ്യുന്നു. കുറച്ചും കൂടി നമ്മൾ കൂളൻ്റ് ടോപ്പപ്പ് ചെയ്യുന്നു. അതിനകത്ത് കാണുന്ന മാക്സിമം ലെവലിൽ ടോപ്പപ്പ് ചെയ്യുന്നു. എന്നിട്ട് സംഭവം വണ്ടി ഒന്നും കൂടി ഒരു റോഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഡെലിവർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴൊക്കെ ഞാനിവിടെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇത്തവണ വലിയ കാര്യമായിട്ടുള്ള ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു. അപ്പം നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ഹെഡ്ലാംപ്സിനെ കുറിച്ചായിരിക്കും. ഉടനെ തന്നെ വീണ്ടും നമുക്ക് ഉടനെ കാണാം. ഹെഡ്ലാംപ് ഫെയ്ഡായ ഹെഡ്ലാംപ് നമുക്ക് എങ്ങനെ റീസ്റ്റോർ ചെയ്യാം, മങ്ങിപ്പോയ ഹെഡ്ലാംപ്സ് നമുക്ക് എങ്ങനെ റീസ്റ്റോർ ചെയ്ത് വീണ്ടും കുറച്ചുകൂടിയും കാലം നമുക്ക് എങ്ങനെ അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.